സയനിസ്റ്റ് ഭീകര പട്ടാളത്തിന് പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസം കടുത്ത നാശനഷ്ടമുണ്ടായി. പോസ്റ്റുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ഒരു വശത്തുനിന്ന് ഹിസ്ബുല്ലയും മറുവശത്തുനിന്ന് അൽഖസാം ബ്രിഗേഡും കടുത്ത ആക്രമണമാണ് നടത്തിയത്. അതിൻ്റെ പകതീർക്കാൻ 200 കേന്ദ്രങ്ങളിലേക്ക് ആകാശത്തൂടി ബോംബ് അയച്ചാണ് സയനിസ്റ്റ് ഭീകരർ കടിതീർത്തത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ട്രൂസ് ഡീൽ അവസാനിച്ച ശേഷം ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ കടുത്ത പ്രത്യാക്രമണമാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയും ഒക്കെ ചേർന്ന് നടത്തിയത്. IDF സയനിസ്റ്റ് ഭീകരരുടെ നിരവധി പോസ്റ്റുകൾക്ക് വലിയ തരത്തിലുള്ള നാശം സംഭവിക്കുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും 8 IDF സയനിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടതായും വാർത്ത വന്നു. സത്യം പറഞ്ഞാൽ അപ്രതീക്ഷിതമായ ആ ആക്രമണം പല സ്ഥലങ്ങളിൽ നിന്നുണ്ടായതോടുകൂടി വല്ലാതെ പകച്ചുപോയ ഇസ്രയേലിനെ സഹായിക്കാനാണ് ബ്രിട്ടനിൽ നിന്ന് മറ്റൊരു കപ്പൽ കൂടി ഈ പറയുന്ന ഹൂത്തിയുടെ ആക്രമണം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി നീക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇറാൻ കൂടി ഇതിനോടൊപ്പം ഏത് നിമിഷവും ചേരാമെന്നും അങ്ങനെ ആയാൽ വേണ്ടിയുള്ള മുൻകരുതലുകൾക്കാണ് ഇത് അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ സംഭവത്തോടുകൂടി IDF സയനിസ്റ്റ് ഭീകരർക്കിടയിൽ അവരുടെ പോസ്റ്റുകളൊന്നും സുരക്ഷിതമല്ലെന്നും അതിർത്തികളിൽ കുറച്ചുകൂടി ഗൗരവമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതിനുവേണ്ടി അമേരിക്കയുടെയും മറ്റുള്ളവരുടെയും സഹായം തേടുന്നതിൽ തെറ്റില്ലെന്നുമാണ് വലതുപക്ഷ തീവ്രവാദിയായ ഇസ്രയേലിലെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. കാരണം അത്രമേൽ കൃത്യമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായത്. അതിന് പ്രതികാരമെന്നോണം 200 കേന്ദ്രങ്ങളിലേക്ക് ബോംബാക്രമണം ആകാശത്തുകൂടി നടത്തിയാണ് ഇസ്രയേൽ തിരിച്ചടിച്ചത്. കരയിലൂടെ നടത്തുക അവർക്ക് അസാധ്യമാണ് എന്ന് മാത്രവുമല്ല, മറുവശത്ത് നിൽക്കുന്നവർക്ക് ആകാശത്തുകൂടി വരുന്നതിനെ പ്രതിരോധിക്കാൻ താഴെ നിന്നെറിയുന്ന കല്ലല്ലാതെ മറ്റൊന്നുമില്ലതാനും. നേരിട്ട് വന്നാൽ ചങ്കിടിച്ച് കലക്കും എന്നറിയാവുന്നതുകൊണ്ട് മുകളിലൂടെയാണ് അഭ്യാസങ്ങളിൽ അധികവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അവസാന നിമിഷവും അവർ പോരാട്ടത്തിലാണ്.